അനുസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബ്രിഞ്ചൽ മസാല റോസ്റ്റ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വഴുതനങ്ങ മസാല റോസ്റ്റ് എന്ന് പറയാം. വഴുതനങ്ങ ഉടയ്ക്കാതെയാണ് ഇവിടെ നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നന്നായി വൃത്തിയാക്കി കഴുകി മുകൾഭാഗം കട്ട് ചെയ്ത വഴുതനങ്ങ ഈ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്യണം. നന്നായി ചൂടായ കടായിലേക്ക് 2 സ്പൂണ് എണ്ണ ഒഴിക്കുക. കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ 2 സ്പൂണ് ഇഞ്ചിയും ഇട്ട് നല്ലതായിട്ട് ഇളക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്കൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ സവാള അരിഞ്ഞത് അതിലേക്ക് ഇടണം. നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതിൻ്റെ പകുതി എടുത്തിട്ട് മിക്സി ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ബാക്കി നമുക്ക് അതേപടി വെക്കാവുക. മസാല അരച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് മസാല വഴുതനങ്ങയകത്ത് ചില്ലി ചെയ്യുന്നതാണ്. അത് അതിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അങ്ങനെ മസാല വഴുതനങ്ങയ്ക്കകത്ത് നല്ലതായിട്ട് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തവയിൽ കുറച്ച് എണ്ണയും ബട്ടറും ഇട്ടിട്ട് അതിനകത്തൊന്ന് വേവിച്ച് മീൻസ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വഴുതനങ്ങ ഫ്രൈ ചെയ്യാനിടുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും പെപ്പറും കൂടെ ഒന്ന് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ ഒന്ന് അടച്ചു വെക്കുകയും ഒന്ന് തുറന്നു നോക്കുകയും ഒന്ന് തിരിച്ചിടുകയും ചെയ്ത് കരിയാതെ ഉപയോഗിച്ചെടുക്കണം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അരയ്ക്കാതെ മാറ്റി വെച്ച മസാല ആണ് ഈ തവയിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇനി ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടതൊന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ച്
നമുക്കിതിലേക്ക് ഒരു മുറി നാരങ്ങ നീരും കുറച്ച് സോയ് സോസും ചില്ലി സോസും ഒഴിച്ച് കൊടുക്കാം. ഗ്രേവി വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം. വഴുതനങ്ങ മസാല റോസ്റ്റ് റെഡിയാണ്. ഇനി അത് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായിട്ട് അരിഞ്ഞ സവാള വെച്ചിട്ട് നമുക്കതൊന്ന് ഗാർണിഷ് ബ്രിഞ്ചാൽ മസാല റോസ്റ്റ് റെഡിയാണ്. നല്ല ഒരു സ്വാദിഷ്ടമായ ഫുഡാണിത്. നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. സൈനിങ് ഓഫ് ഫ്രം അനുസ് കിച്ചൻ.